ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് BA പൊളിറ്റിക്കൽ സയൻസിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തിയറി ആൻഡ് കോൺസെപ്റ്റ് എന്ന പേപ്പറിലെ ഡെലിഗേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടോപ്പിക്കാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അഥവാ പൊതുഭരണത്തിലെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ് ഡെലിഗേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡെലിഗേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഡെലിഗേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം നൽകുക അല്ലെങ്കിൽ ദാനം കൊടുക്കുക എന്നൊക്കെയാണ്. അതായത് ഡെലിഗേഷൻ എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ നൽകുക, ദാനം കൊടുക്കുക എന്നെല്ലാമാണ്. അതായത് മേൽസ്ഥാനി തൻ്റെ കീ ജീവനക്കാർക്ക് തീരുമാനമെടുക്കുന്നതിനും അതുപോലെ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനും ചില അധികാരങ്ങൾ നൽകുന്നു. ഇങ്ങനെ മേൽസ്ഥായി തൻ്റെ കീഴ്സ്ഥാനിക്ക് അധികാരങ്ങൾ നൽകുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ മേലധികാരി ഉണ്ടാവും, കീഴ് ജീവനക്കാരും ഉണ്ടാവും. അപ്പോൾ മേൽസ്ഥാനി തൻ്റെ കീഴ് ജീവനക്കാർക്ക് ചില അധികാരങ്ങൾ നൽകുന്നുണ്ട്, അതുപോലെ തന്നെ തീരുമാനമെടുക്കാനും ചില അവകാശങ്ങൾ നൽകുന്നു. ഇങ്ങനെ മേലധികാരി കീ ജീവനക്കാർക്ക് നൽകുന്ന ചില അധികാരങ്ങൾ അവകാശങ്ങളെയുമാണ് നമുക്ക് വേണമെങ്കിൽ ഡെലിഗേഷൻ എന്ന് വിളിക്കാം. ശ്രേണി വ്യവസ്ഥയിൽ അഥവാ ഹൈറാർക്കിയിൽ എല്ലാ അധികാരങ്ങളും സ്ഥാപന മേലധികാരിയിൽ നിക്ഷിപ്തമായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ മറ്റൊരു വീട്ടിൽ നോക്കിയ പോലെ എന്താണ് ശ്രേണി വ്യവസ്ഥ? ഒരാൾക്ക് മുകളിൽ മറ്റൊരാൾ വരുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരെ വിവിധ റാങ്കുകൾ, ഗ്രേഡുകൾ അതുപോലെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്, അതായത് ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതിനാണ് നമുക്ക് വേണമെങ്കിൽ ശ്രേണി വ്യവസ്ഥ എന്ന് പറയുന്നത്. നിയമപരമായി കീ ജീവനക്കാർക്ക് യാതൊരുവിധ അധികാരവും ഉണ്ടായിരിക്കില്ല ശ്രേണി വ്യവസ്ഥയിൽ. എന്നാൽ സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും സ്ഥാപന മേലധികാരി തൻ്റെ അധികാരങ്ങളിൽ കുറച്ച് കീ ജീവനക്കാർക്ക് നൽകുന്നു. ഇതാണ് ഡെലിഗേഷൻ എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് ശ്രേണി വ്യവസ്ഥയിലെ എല്ലാ അധികാരങ്ങളും സ്ഥാപന മേലധികാരിയിൽ നിക്ഷിപ്തമായിരിക്കും. നിയമപരമായിട്ട് കീ ജീവനക്കാർക്ക് യാതൊരുവിധ അധികാരവും ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും സ്ഥാപന മേലധികാരി തൻ്റെ അധികാരങ്ങളിൽ കുറച്ച് തൻ്റെ കീ ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. ഇത് ചുരുക്കി പറഞ്ഞാൽ ഈ അധികാരങ്ങൾ, അധികാര കൈമാറ്റം എന്ന് പറയുന്നത് തന്നെ ഇത് പരസ്പര വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിൻ്റെയും പ്രവർത്തനമാണ്. അതായത് മേലധികാരി കീ ജീവനക്കാരന് അധികാരങ്ങൾ നൽകുന്നതിനും അതുപോലെ തന്നെ കീ ജീവനക്കാരൻ അത് സ്വീകരിക്കുന്നതിനും തയ്യാറായാൽ മാത്രമാണ് ഡെലിഗേഷൻ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. ഓക്കെ, അതായത് ഇത് പരസ്പര വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഓക്കെ, അതായത് ഇപ്പം മേലധികാരി തന്നെ കീ ജീവനക്കാരന് അധികാരങ്ങൾ നൽകാൻ സന്നദ്ധമായിരിക്കണം, അതുപോലെ തന്നെ കീ ജീവനക്കാരൻ ഈ അധികാരങ്ങൾ സ്വീകരിക്കാനും സന്നദ്ധമായിരിക്കണം. എന്നാൽ മാത്രമേ ഡെലിഗേഷൻ എന്ന പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. ഓക്കെ, ചില അതായത് ഇപ്പോൾ ചില ഓഫീസറിലൊക്കെ ഇപ്പോൾ ചില മാനേജർമാർ തൻ്റെ അധികാരങ്ങൾ തൻ്റെ കീ സ്ഥാനുകൾക്ക് നൽകുവാൻ താല്പര്യം കാണിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങൾ നിരവധിയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ സ്ഥാപന മേലധികാരികൾ തൻ്റെ അധികാരങ്ങളെല്ലാം തന്നെ കീ ജീവനക്കാർക്ക് നൽകാൻ കാര്യമായിട്ട് താല്പര്യം കാണിക്കാറില്ല. അപ്പോൾ ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. ആദ്യത്തേത് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ചില മാനേജർമാർ എല്ലാ അധികാരങ്ങളും തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പൊസസീവ്നെസ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് താനാണ് ഏറ്റവും വലിയ ഹെഡ്, തൻ്റെ അധികാരത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ മുകളിൽ ആരും തന്നെ ഇല്ല, തൻ്റെ അധികാരങ്ങൾ തന്നിൽ തന്നെ നിക്ഷിപ്തമായിരിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് തന്നെയാണ് ഇപ്പോൾ ഒരു ചില മാനേജർമാർ തൻ്റെ അധികാരങ്ങളെ കീ ജീവനക്കാർക്ക് നൽകാൻ തയ്യാറാവുകയില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ്, ചില മാനേജർമാർ എല്ലാ അധികാരങ്ങളും തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ്. അടുത്തതോ,
ചില മാനേജർമാരാകട്ടെ എല്ലാ കാര്യവും താൻ തന്നെ ചെയ്താലേ ശരിയാകൂ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ചില സ്ഥാപന മേലധികാരികൾ അങ്ങനെയാണ്. കീ ജീവനക്കാരുടെ കഴിവുകളിൽ വിശ്വാസമില്ലാതെ എല്ലാ കാര്യങ്ങളും താൻ തന്നെ ചെയ്താലേ വിശ്വാസമാകൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് പുലർത്തുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടാണ് ചില മാനേജർമാർ ഈ സ്ഥാനങ്ങൾക്ക് എന്താ പറയുക തങ്ങളുടെ അധികാരങ്ങൾ നൽകുവാൻ താല്പര്യം കാണിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം. അടുത്തതാണ് കീ സ്ഥാനങ്ങളുടെ കഴിവിൽ സംശയമുള്ള മാനേജർമാർ അവർക്ക് അധികാരം കൊടുക്കുവാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതോ, കീ സ്ഥാനികൾ തന്നെ നിഷ്ഭ്രമനാക്കുമോ എന്ന സംശയമുള്ളത് കൊണ്ട് ചിലപ്പോൾ അധികാരങ്ങൾ കൊടുക്കാറില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ചില മാനേജർമാർ തൻ്റെ അധികാരങ്ങൾ കീ സ്ഥാനികർക്ക് കൊടുക്കാൻ സന്നദ്ധമാകുന്നില്ല. അതിനിപ്പോൾ ഒന്നാമത്തെ കാരണം എന്താണ്, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തന്നെ ചില മാനേജർമാർ സ്ഥാപനം ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും തൻ്റെ കയ്യിൽ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തേതോ, താൻ തന്നെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും ശരിയാകൂ എന്നത്. മൂന്നാമത്തെ ഒരു പ്രധാന കാരണം എന്താണ്, കീ ജീവനക്കാരുടെ കഴിവിലെ വിശ്വാസമില്ലായ്മ. അടുത്തൊരു പ്രധാന കാരണമാണ് ഈ കീ ജീവനക്കാർക്ക് അധികാരം കൊടുത്താൽ ഈ കീ ജീവനക്കാർ കാരണം തൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ളൊരു ബോധം തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ചില മാനേജർമാർ തൻ്റെ കീ സ്ഥാനങ്ങൾക്ക് അധികാരം നൽകുവാൻ താല്പര്യം കാണിക്കാത്തതിൻ്റെ പ്രധാന കാരണം. എന്നാൽ ചില മേലധികാരികൾ കീ ജീവനക്കാർക്ക് അധികാരം കൊടുക്കുവാൻ തയ്യാറാണ് എങ്കിലും ചില കീ ജീവനക്കാർ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഓക്കെ, ഇപ്പോൾ ചില ഒരു സ്ഥാപനം ബന്ധപ്പെട്ട് ഒരു സ്ഥാപന മേലധികാരി തൻ്റെ അധികാരങ്ങൾ കൈമാറാനും അതുപോലെ തന്നെ അധികാരം തൻ്റെ കീ ജീവനക്കാർക്ക് കൊടുക്കാൻ സന്നദ്ധരായിരിക്കും. എന്നാൽ കീ ജീവനക്കാർ ഇത് സ്വീകരിക്കാൻ സന്നദ്ധമായിരിക്കില്ല. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തന്നെ മേലധികാരിയുടെ വിമർശനത്തിന് വിധേയമാകുമോ എന്ന ഭയം മൂലം ചില കീ ജീവനക്കാർ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ സ്വീകരിക്കാറില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാലിപ്പോൾ അത് തെറ്റുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് വേണമെങ്കിൽ കീ ജീവനക്കാർ മേലധികാരി നൽകുന്ന അധികാരങ്ങൾ സ്വീകരിക്കാൻ ചില സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് കീ ജീവനക്കാർക്ക് മേലധികാരി അധികാരം നൽകാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും കീ ജീവനക്കാർ അധികാരം സ്വീകരിക്കാത്തതിനെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, വിമർശനത്തിന് വിധേയമാകുമോ എന്നുള്ള ഭയം. അടുത്തതോ, ആവശ്യമായ അറിവുകളുടെ അഭാവത്താൽ ഇപ്പോൾ ചില ജീവനക്കാർ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാപന മേലധികാരി തൻ്റെ അധികാരങ്ങൾ കുറച്ച് കീ ജീവനക്കാർക്ക് നൽകി. അപ്പോൾ ഈ കീ ജീവനക്കാരൻ അതിപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാകില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്, ആവശ്യമായ അറിവ്, അതായത് ഈ അറിവില്ലായ്മയുടെ അഭാവത്താൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അത് കൂടുതൽ കുഴപ്പിക്കലിന് കാരണമാകും എന്നെല്ലാം ഓർത്ത് അവർ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകില്ല. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണമാണ് കീ ജീവനക്കാർക്ക് ആത്മവിശ്വാസക്കുറവുണ്ട് എന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ഥാപന മേലധികാരി തൻ്റെ അധികാരങ്ങൾ കുറച്ച് കീ ജീവനക്കാർക്ക് നൽകാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും ഈ കീ ജീവനക്കാരന് ആത്മവിശ്വാസക്കുറവുണ്ട് എങ്കിൽ അവരൊരിക്കലും ഈ അധികാരങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുകയില്ല എന്നത് ഒരു വസ്തുതയാണ്. അടുത്തതോ, കൂടുതലായി ഉത്തരവാദിത്വങ്ങൾ സ്വീകരിച്ചാലും പ്രത്യേകിച്ച് യാതൊരുവിധ വ്യക്തിപരമായ നേട്ടവും ഇല്ല എങ്കിൽ എന്താ പറയുക, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കുവാൻ ആരും തന്നെ കീ ജീവനക്കാർ തയ്യാറാവുകയില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സ്ഥാപനം ബന്ധപ്പെട്ട് മേലധികാരി തൻ്റെ അധികാരങ്ങൾ, അതായത് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കീ ജീവനക്കാർക്ക് നൽകി. അപ്പോൾ ഇപ്പോൾ അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയുടെ കൂടെ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതേസമയം എന്താണ്, ഇവർ ഇത്ര കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്താലും അവർക്ക് വ്യക്തിപരമായിട്ട് യാതൊരു നേട്ടവും ഇല്ലെങ്കിൽ ചില കീ ജീവനക്കാരെ മേൽസ്ഥാനം നൽകുന്ന അധികാരങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. അതായത് ഒന്നാമത്തത് എന്താണ്, മേലധികാരിയുടെ വിമർശനത്തിന് വിധേയമാകുമോ എന്ന ഭയം. രണ്ടാമത്തത്, ആവശ്യമായ അറിവുകളുടെ അഭാവത്താൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം. അടുത്തതാണ് ആത്മവിശ്വാസക്കുറവ്. അടുത്തതാണ് എന്താണ്, ഒരു വ്യക്തിപരമായി യാതൊരു നേട്ടവുമില്ല എന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു കാര്യമില്ലല്ലോ. അതന്നെ, അപ്പോൾ മേൽപ്പറഞ്ഞ ഇപ്പോൾ ധാരാളം പ്രശ്നങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ
ചില നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ പൊതുഭരണത്തിൻ്റെ ഫിലോസഫേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് വ്യക്തിപരമായിട്ട് കൂടുതൽ പാരിതോഷികങ്ങൾ നൽകുക, അതുപോലെ തന്നെ ആവശ്യമായ വിവരങ്ങൾ ഈ മേൽസ്ഥാന കീഴ്സ്ഥാനുകൾക്ക് നൽകുക, അതുപോലെ തന്നെ ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ മേൽസ്ഥാന കീഴ്സ്ഥാനുകളെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള ഒരു പരിശീലനം മേൽസ്ഥാന കീഴ്സ്ഥാനുകൾക്ക് കൊടുക്കുക, അതുപോലെ തന്നെ മേൽസ്ഥാനയും കീഴ്സ്ഥാനയും തമ്മിൽ പരസ്പര വിശ്വാസം വളർത്തിയെടുക്കുക തുടങ്ങിയവയെല്ലാം തന്നെ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.